നമസ്കാരം. റഷ്യ യുക്രൈൻ യുദ്ധം തുടരുകയാണ്. സംഘർഷത്തിന് യാതൊരു അയവും വരുന്നില്ല. ഇതിലേറ്റവും പ്രധാനപ്പെട്ട സംഗതി, റഷ്യയ്ക്കെതിരെ വലിയ തോതിലുള്ള സാമ്പത്തിക ഉപരോധങ്ങളാണ് മറ്റു രാഷ്ട്രങ്ങൾ, യൂറോപ്യൻ രാഷ്ട്രങ്ങളും അതുപോലെ തന്നെ അമേരിക്കയുൾപ്പെടെയുള്ളവർ ഏർപ്പെടുത്തിയത്. പക്ഷേ റഷ്യൻ റൂബിളടക്കമുള്ള റഷ്യയുടെ നാണയത്തിനടക്കം വലിയ തകർച്ച സംഭവിച്ചു എങ്കിൽ പോലും റഷ്യ അതിൻ്റെ തീരുമാനത്തിൽ നിന്ന് പിന്മാറുന്നില്ല. അതിനെ ഈ ഉപരോധങ്ങൾക്കൊന്നും റഷ്യയെ ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്ന് വേണം ഈ ഘട്ടത്തിൽ വിലയിരുത്താൻ. കാരണം ഇപ്പോഴും യുക്രൈനിൻ്റെ മേഖലകളിലേക്ക്, പല പ്രദേശങ്ങളിലേക്കും റഷ്യൻ സൈന്യം കയറി ചെന്നുകൊണ്ടിരിക്കുന്നു. വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ത്യയുടെ അഭ്യർത്ഥന മാനിച്ച് ഇന്ത്യയുടെ വിദ്യാർത്ഥികൾക്ക് അല്ലെ ഇന്ത്യക്കാർക്ക് സുരക്ഷിതമായ പാതയൊരുക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യയുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് റഷ്യ പല സ്ഥലങ്ങളിലും വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ പോരാട്ടം രൂക്ഷമായ പല പ്രദേശങ്ങളിലും ആ സമയങ്ങളിൽ വെടിനിർത്തൽ പ്രായോഗികമായ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു റഷ്യയ്ക്ക് എന്ന് വേണം കരുതാൻ. പക്ഷേ റഷ്യൻ സേന ഇപ്പോഴും ഒരു നിയന്ത്രിതമായ ആക്രമണമാണ് നടത്തുന്നത് എന്ന് വേണം കരുതാൻ. കാരണം യുക്രൈനിൻ്റെ സൈന്യം ചെറുത്തു നിൽക്കുന്നു, യുക്രൈൻ സൈന്യം വലിയ രീതിയിൽ തിരിച്ചടയ്ക്കുന്നു എന്നുള്ള രീതിയിലുള്ള പല റിപ്പോർട്ടുകളും വരുന്നുണ്ട് എങ്കിൽ തന്നെയും, പക്ഷേ അത് സംബന്ധിക്കുന്ന കൂടുതൽ തെളിവുകൾ നമുക്ക് ലഭ്യമല്ല. എപ്പോഴും റഷ്യയുടെ ആക്രമണത്തെ സംബന്ധിക്കുന്ന തെളിവുകളാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ റഷ്യൻ സൈന്യം ഈ പറയുന്നത് പോലെയുള്ള പ്രതിസന്ധിയിലൊന്നുമല്ല, അവർ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ മുന്നിലുള്ള ഏറ്റവും വലിയ തടസ്സം അവർ പരമാവധി ആൾനാശം, പൊതുജനങ്ങളുടെ ആൾനാശം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്, ഈ വിവരങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. അവർ നിയന്ത്രിത ആക്രമണം തന്നെയാണ് ഇപ്പോഴും നടത്തുന്നത്. അതുകൊണ്ട് തന്നെ പല പ്രദേശങ്ങളിൽ, പക്ഷേ സുമി പോലുള്ള പ്രദേശങ്ങളിൽ ഇപ്പോഴും റഷ്യയ്ക്ക് വെടിനിർത്തൽ പ്രഖ്യാപിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. കാരണം യുക്രൈൻ്റെ തിരിച്ചടി അവിടെ കനത്തതാണ്. അതുകൊണ്ടാണ് റഷ്യയ്ക്ക് ഈ പറയുന്ന സമയങ്ങളിൽ വെടിനിർത്തൽ വാഗ്ദാനം പാലിക്കാൻ കഴിയാത്തത് എന്ന് വേണം കരുതാൻ. സുമിയിൽ നിർഭാഗ്യവശാൽ കുറച്ച് ഇന്ത്യൻ വിദ്യാർത്ഥികൾ കുടുങ്ങിക്കിടക്കുന്ന ഒരവസ്ഥയുണ്ട്. അവരോട് ഇന്ത്യൻ എംബസി നിർദ്ദേശം നൽകിക്കഴിഞ്ഞു, ബങ്കറുകളിൽ തുടരുക, പുറത്തിറങ്ങരുത്. കാരണം ഈ പ്രദേശങ്ങൾ റഷ്യയുടെ അതിർത്തിയിൽ നിന്നും ഏതാണ്ട് 60 കിലോമീറ്റർ ഉള്ളിലേക്കാണ്. അവിടേക്കുള്ള യാത്ര അത്ര എളുപ്പമല്ല. പ്രത്യേകിച്ചും റഷ്യയുടെ മുന്നേറ്റത്തെ, റഷ്യൻ സൈന്യത്തിൻ്റെ മുന്നേറ്റത്തെ തടയാനായി യുക്രൈൻ യാത്രാ മാർഗങ്ങളിലെല്ലാം തടസ്സങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. പല പാലങ്ങളും അവർ തകർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളിലേക്കുള്ള യാത്ര അത്ര സുഖകരമല്ല, യാത്രാ സൗകര്യം ലഭ്യമല്ല. അതുകൊണ്ട് പുറത്തിറങ്ങരുത്. സുരക്ഷിതമായ യാത്രാമാർഗം ഒരുക്കാനായി റെഡ് ക്രസൻ്റ് ഉൾപ്പെടെയുള്ള ഏജൻസികളുമായി ഇന്ത്യൻ എംബസി ചർച്ച നടത്തി വരികയാണ്. എത്രയും വേഗം ഈ സുമിയിൽ കുടുങ്ങിക്കിടക്കുന്ന വിദ്യാർത്ഥികളെ പുറത്തെത്തിക്കാൻ സാധിക്കുമെന്ന് തന്നെ ഇന്ത്യൻ എംബസി പറയുന്നത്. കാരണം പുറത്തിറങ്ങി മറ്റു മാർഗങ്ങളിലേക്ക് അല്ലെങ്കിൽ മറ്റ് മേഖലകളിലേക്ക് ചിതറിയോടാൻ ശ്രമിക്കാതെ ബങ്കറുകളിൽ കഴിയുക, അവരുടെ ആശങ്കകൾ ഇന്ത്യൻ എംബസി മനസ്സിലാക്കുന്നു എന്ന തരത്തിലുള്ള സന്ദേശം ഇന്ത്യൻ എംബസി നൽകിയിട്ടുണ്ട്. ഇന്ന് 11 വിമാനങ്ങളിലായി 2200 ഇന്ത്യക്കാരാണ് യുക്രൈനിൽ നിന്നും നാട്ടിലേക്കെത്തുക. ഇന്നത്തെ രക്ഷാദൗത്യം കുറച്ചുകൂടി വേഗതയിലാണ് എന്ന് വേണം വിലയിരുത്താൻ. ഏതാണ്ട് 15,000-16,000 ആളുകൾ ഇന്ത്യയിലേക്ക് എത്തിക്കഴിഞ്ഞു. യുക്രൈനിലുള്ള ഇന്ത്യക്കാർ തിരികെ എത്തിക്കഴിഞ്ഞു. ഏതാനും ചില ആളുകൾ, 19,000 പരം ആളുകളെ യുക്രൈൻ അതിർത്തിയിൽ നിന്ന് പുറത്തെത്തിച്ചു കഴിഞ്ഞു. ഇനിയും കുറച്ച് 1,000 മുതൽ 2,000 ആളുകൾ ഇന്ത്യക്കാർ യുക്രൈനിലുണ്ട്. അവർ പക്ഷേ പ്രശ്നബാധിതമായ, സംഘർഷം രൂക്ഷമായ പ്രദേശങ്ങളിലാണുള്ളത്. അവരുടെ രക്ഷാദൗത്യം ഇന്ത്യ റെഡ് ക്രസൻ്റ് പോലുള്ള സംഘടനകളുമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും വേഗം അവരെ രക്ഷപ്പെടുത്താൻ കഴിയും എന്നാണ് ഇന്ത്യൻ എംബസി അറിയിക്കുന്നത്. യുക്രൈൻ പക്ഷേ ഇന്ത്യ, ചൈന, നൈജീരിയ തുടങ്ങിയ രാജ്യങ്ങളുമായി സംസാരിച്ചു. അവർ റഷ്യയ്ക്ക് മേൽ വെടിനിർത്തലിന് സമ്മർദ്ദം ചെലുത്തണമെന്ന് യുക്രൈൻ ഇപ്പോൾ പറയുന്നുണ്ട്. പക്ഷേ ഇത് കടകവിരുദ്ധമാണ്. യുക്രൈൻ വളരെ ഫലപ്രദമായ ചെറുത്തുനിൽപ്പ് നടത്തുന്നു, റഷ്യയെ പാഠം പഠിപ്പിക്കുന്നു എന്നൊക്കെയുള്ള ചില മലയാള മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾക്ക് ഘടകവിരുദ്ധമാണ് ഇത്. കാരണം യുക്രൈൻ എത്രയും വേഗം അവിടെ വെടിനിർത്തൽ വേണ്ടി വാദിക്കുകയാണ്. അവർ യുദ്ധം, റഷ്യയുടെ ആക്രമണത്തിൽ ഇനിയും യുക്രൈനിന് പിടിച്ചു നിൽക്കാനാവുന്നില്ല. അവർ വെടിനിർത്തലിന് വേണ്ടി മുറവിളി കൂട്ടുകയാണ്. ഇന്ത്യയുൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി അവർ അതിനായി
ചർച്ച നടത്തി കഴിഞ്ഞു. കാരണം ഉപരോധങ്ങൾ, സാമ്പത്തിക ഉപരോധങ്ങൾ റഷ്യയെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല, ആ ഉപരോധങ്ങൾ ഫലപ്രദമാകുന്നില്ല എന്ന് യുക്രൈന് ബോധ്യമായി കഴിഞ്ഞു. നോ ഫ്ലൈയിങ് സോണായി യുക്രൈൻ്റെ വ്യോമ മേഖലയെ, അതായത് യുദ്ധവിമാനങ്ങൾക്കോ മറ്റു വിമാനങ്ങൾക്കോ ഒന്നും പറക്കാനാകാത്ത സ്ഥിതിയിലേക്ക് പ്രഖ്യാപിക്കണം എന്ന് നാറ്റോയോട് യുക്രൈൻ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനെയൊരു പ്രഖ്യാപനം വന്നാൽ യുദ്ധം റഷ്യയും നാറ്റോയുമായിട്ടായിരിക്കും എന്ന് റഷ്യ അസന്ദിഗ്ധമായി പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ റഷ്യയുടെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാതെ റഷ്യ പിന്മാറാൻ സാഹചര്യമില്ല, അതിനുള്ള സാധ്യതയില്ല എന്ന് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ വിലയിരുത്താം. യുദ്ധം നീണ്ടുപോകുന്നത് ഒരു പക്ഷേ റഷ്യ നടത്തുന്ന നിയന്ത്രിതമായ ആക്രമണങ്ങൾ കാരണമാകാം. അത് യുക്രൈനിൻ്റെ ചെറുത്തുനിൽപ്പാണ് എന്നുള്ളതിനേക്കാൾ ഉപരി റഷ്യ നടത്തുന്ന നിയന്ത്രിതമായ ആക്രമണങ്ങൾക്കുണ്ടാകാം. കാരണം സാധാരണക്കാരുടെ ജീവനുകൾ പൊലിയരുത് എന്ന് റഷ്യ എന്നൊരു വിശ്വാസം അല്ലെങ്കിൽ എന്നൊരു ലക്ഷ്യം കൂടി റഷ്യയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ റഷ്യ അവിടെ നിയന്ത്രിത ആക്രമണങ്ങൾ നടത്തുകയാണ്. ഇന്ത്യക്കാരുൾപ്പെടെയുള്ള അല്ലെങ്കിൽ ചില സാധാരണ വ്യക്തികളെ, സാധാരണ ജനങ്ങളെ ആക്രമണ പ്രദേശത്ത് നിന്ന് മാറ്റിയ ശേഷം, ലക്ഷ്യസ്ഥാനത്ത് നിന്ന് മാറ്റിയ ശേഷം ഒരുപക്ഷേ റഷ്യ രൂക്ഷമായ ആക്രമണങ്ങളിലേക്ക് കടക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. അതുകൊണ്ട് സമയം വളരെ പരിമിതമാണ്. ഇന്ത്യക്കാരെ എത്രയും വേഗം അവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമത്തിലാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.